മുഖ്യമന്ത്രി പിണറായി വിജയനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കണ്ട. വളഞ്ഞിട്ടടിച്ചാൽ അടി കൊള്ളുന്നയാളല്ല മുഖ്യമന്ത്രി. ഇടതുമുന്നണി അത് അനുവദിക്കുകയുമില്ല. സ്വപ്ന സുരേഷിന്റെ വിവാദ വെളിപ്പെടുത്തലുകളെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കത്തിപ്പടർന്ന യു ഡി എഫ് ബി ജെ പി പ്രതിഷേധ സമരങ്ങൾ തെരുവുകളിൽ നിന്ന് ആകാശം വരെ പടർന്നു. ഇതോടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും കൂട്ടായ പ്രതിരോധം ചമയ്ക്കാൻ ഇടതുമുന്നണിയും കളത്തിലിറങ്ങും. കറുത്ത വേഷം ധരിച്ചെത്തിയ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി സഞ്ചരിച്ച വിമാനത്തിനകത്തേക്ക് തഞ്ചത്തിൽ കയറി പ്രതിഷേധിച്ചതും ഇവരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തള്ളി നീക്കിയതുമായ സംഭവം പ്രതിഷേധം ഏതറ്റം വരെ പോകുന്നുവെന്നത് മാത്രമല്ല വൻ സുരക്ഷാ വീഴ്ചയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. വിമാനത്താവളത്തിലെ അതീവ സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് വിമാനത്തിനകത്ത് പ്രതിഷേധം അരങ്ങേറുന്നത് ഇത് ചരിത്രത്തിലാദ്യമാണ്. അതും ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ നേർക്ക്. മദ്യപിച്ച് വിമാനത്തിനകത്ത് കയറിയവർ നടത്തിയ ആക്രമമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ആണയിട്ട് പറഞ്ഞു മദ്യപിച്ചിട്ടില്ലെന്ന്. പ്രതിഷേധക്കാരെ എതിരിടാൻ പലയിടത്തും സി പി എം പ്രവർത്തകർ രംഗത്തിറങ്ങിയതോടെ ക്രമസമാധാന പ്രശ്നമായി കാര്യങ്ങൾ വളരുകയാണ്. തുടർഭരണത്തിൻ്റെ ഒന്നാം വാർഷിക വേളയിൽ സർക്കാരിൻ്റെ നിറം കെടുത്തുന്ന വിധത്തിൽ വിവാദങ്ങൾ ഉയരുന്നത് ഇടതുമുന്നണിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇടതുമുന്നണിക്ക് വെല്ലുവിളിയും തലവേദനയുമാണ്. സ്വപ്ന സുരേഷിൻ്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന് പിന്നിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ കളിയാണെന്നാണ് ഇടതുമുന്നണിയുടെയും വിലയിരുത്തൽ. ഇത് തുറന്നു കാട്ടിയുള്ള പ്രചാരണം ശക്തമാക്കും. കേന്ദ്ര ഏജൻസികളോടുള്ള സമീപനത്തിൽ കോൺഗ്രസിൻ്റേത് ഇരട്ടത്താപ്പാണെന്ന പ്രചരണവും ശക്തമാക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ലീഗ് ബി ജെ പി ഐക്യമുന്നണി നടത്തുന്ന കലാപ സമാനമായ പ്രതിഷേധ നാടകങ്ങൾ അതിൻ്റെ സർവസീമയും ലംഘിച്ചിരിക്കുകയാണ്. കെ സുധാകരൻ ആർ എസ് എസ് വാടക കൊലയാളികളെ ഉപയോഗിച്ചാണ് പണ്ട് ട്രെയിനിൽ വെച്ച് പിണറായിയെ വധിക്കാൻ ശ്രമിച്ചത്. സുധാകരൻ അതേപോലെ രണ്ട് പുതിയ ഗുണ്ടകളെ വിമാനത്തിനകത്ത് വെച്ച് നേരിടാൻ അയച്ചത് അതീവ ഗൗരവമായ വിഷയമാണ്. വിമാനത്തിനകത്ത് വെച്ച് അസ്വാഭാവികമായ ഏത് പ്രവൃത്തിയും അതീവ പ്രാധാന്യത്തോടെയുള്ള സുരക്ഷാ പ്രശ്നമായാണ് കാണുന്നത്. അതിനാലാണ് വിമാനത്തിനകത്ത് പ്രതിഷേധിച്ചവർക്ക് ആജീവനാന്ത യാത്രാവിലക്കടക്കം ഏവിയേഷൻ വകുപ്പ് ശിക്ഷ നൽകുന്നത്.